ആരാ സാറേ? ആ ചാനലാണോ സാറേ? ആ ആ ഏത് ചാനലാണ് സാറേ? ആണല്ലേ. ആ ആ എൻ്റെ പേര് സുരേഷ്. ആ ഇവിടെ ഞാനും അമ്മയേ ഉള്ളൂ, പിന്നെ തൊട്ടടുത്ത് ചേട്ടനുണ്ട്. ആ അറിയാം സാറേ, ഇങ്ങനെ പകരുന്ന രോഗമാണെന്നറിയാം, ഇപ്പം എല്ലായിടത്തൊക്കെ ആയല്ലേ. ആ ഇവിടെ കുഴപ്പമില്ല, ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഇപ്പോൾ അരിയും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. ആ ഇവിടെ ആളുകൾ ഒരുപാട് പേര് സഹായിക്കുന്നുണ്ട്. എനിക്ക് ലോട്ടറി കച്ചവടമാണ് സാറേ. ആ ആ ഇപ്പം ബുദ്ധിമുട്ടാണ്, ജോലിയൊന്നും ഇല്ലല്ലോ. ഏ അമ്മ ആ തൊട്ടടുത്ത കടയിൽ പോയതാണ്. ഇപ്പം വരും, ഇപ്പം വരും. ആ വേറെ എന്നാ സാറേ? അതാണോ? അതെൻ്റെ ഈ അഞ്ചാം ക്ലാസ്സിലോ ആറാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്ത് ഒരു പനി വന്നായിരുന്നേ. ആ പനി വന്നപ്പോൾ ആദ്യം ചെറുതായിട്ട് കാഴ്ച ചെറുതായിട്ട് മങ്ങി, പിന്നെ പിന്നെ പതിയെ മൊത്തം കാഴ്ച അങ്ങ് പോയി. അപ്പോൾ പോയിരുന്നു, പല ഹോസ്പിറ്റലും പോയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ ഞരവിനെന്തോ ചെറിയ തകരാറാണ്, അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാഴ്ച ഒരിക്കലും കിട്ടൂല, എവിടെ പോയിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞ്. അമ്മൂതലെല്ലാം ഇരുട്ടാണ്, നിങ്ങളൊക്കെ കാണുമ്പോൾ ഒന്നും മനസ്സിലാവില്ല, ഒരു ഇരുട്ട് പോലെ ഇങ്ങനെ ഒരു കറുപ്പ് പോലെ കാണും. കാഴ്ച കിട്ടണമൊക്കെ ആഗ്രഹമുണ്ട്, എന്താ ചെയ്യ, വിധിയല്ലേ സാറേ. കാഴ്ച കിട്ടിയ ആദ്യം എനിക്ക് എൻ്റെ അമ്മയൊന്ന് കാണണമെന്നുണ്ട്. അമ്മയുടെ ശബ്ദം മാത്രമേ ഞാൻ കേൾക്കാറുള്ളൂ, അമ്മയൊന്നും മനസ്സറിഞ്ഞ് കാണണം, എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. എല്ലാം ഭയങ്കര ഇഷ്ടം അമ്മയ്ക്ക്, പൊന്നുപോലെ നോക്കുവേ. അമ്മ എന്ന് പറയുമ്പോൾ ദൈവമാണ് കേട്ടോ, പലർക്കും അതറിയില്ല. ഈ ഞാനൊക്കെ ഇങ്ങനെ പറഞ്ഞേ കണ്ട് അമ്മമാരൊക്കെ ഇങ്ങനെ ഒഴിവാക്കാറ്, ചില മക്കളെ എങ്ങനെ സാധിക്കുന്നവർക്ക്. എന്റെ കണ്ട് ശരിയായിരിക്കാം, എന്റെ അമ്മയെ കണ്ട് നിങ്ങളെ വിഷമിപ്പിക്കാൻ പറഞ്ഞില്ലട്ടോ, ഞാൻ എന്റെ സങ്കടം പറഞ്ഞതേയുള്ളൂ. അതെ കുറച്ചു നേരം ഇരുന്ന അമ്മ നമുക്ക് ചായ കുടിക്കാൻ വിടുന്നത്. അയ്യോ പോവല്ലേ? ശരി ശരി ശരി. ആ